കണക്കിൽ സത്യമുണ്ടോ എന്നതാണ് ചോദ്യം ഉണ്ണിപാലകൃഷ്ണൻ പെരുപ്പിച്ച കണക്ക് എന്ന രൂപത്തിലാണ് പ്രതിപക്ഷം അതിനെ കാണുന്നത് പക്ഷെ അങ്ങനെയല്ല അത് എസ്റ്റിമേറ്റ് എടുക്കുക എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത് നോക്കൂ സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള നീക്കം നൂറ് ശതമാനം ശരിയാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അതിൻ്റെ കാരണം ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചേരിമറ്റം ഈ പ്രദേശങ്ങളിലെല്ലാം നേരിട്ട് സഞ്ചരിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് നിങ്ങൾ രണ്ടാളുകളും അവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ അവിടെ ഇപ്പോൾ രണ്ടായിരത്തോളം വീടുകൾ ഇല്ലാതായിട്ടുണ്ട് വീടുകൾ മാത്രമല്ലല്ലോ ഇല്ലാതായത് അവിടെ കൃഷിയിടങ്ങളില്ലാതായി റോഡുകളില്ലാതായി പാലങ്ങളില്ലാതായി സ്കൂളുകളില്ലാതായി അങ്ങാടികളില്ലാതായി അപ്പോൾ അവിടെ ഒന്നുമില്ലാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടാളുകൾക്കുമെങ്കിലും സംശയമില്ലല്ലോ കേരളം അതിൻ്റെ ദൃശ്യങ്ങൾ വിവിധ ചാനലുകളിലൂടെ കണ്ടതുമാണ് അപ്പോൾ അവിടെ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇനി പുനർനിർമ്മിച്ചാൽ മാത്രം പോരല്ലോ പ്രശ്നം എന്താണ് മരിച്ചവരുടെ കുടുംബത്തിന് നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കാം പക്ഷേ ഈ മരിച്ചവരിൽ ഭൂരിഭാഗവും ഈ വീട്ടിലേക്ക് അന്നമെത്തിക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ അവർക്ക് തൊഴിൽ നൽകേണ്ട സാഹചര്യമുണ്ട് ഇനിയിപ്പോൾ രക്ഷപ്പെട്ട ആളുകളിൽ ഏതാണ്ട് അറുപത് ശതമാനവും സീരിയസ്ലി ഇഞ്ചുവേർഡാണ് അവർക്കൊക്കെ തൊഴിലെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനൊരു വലിയ സാമ്പത്തിക ബാധ്യത കേരളത്തിൽ ഈ ദുരന്തം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് പ്രതിപക്ഷത്തിന് പോലും സംശയമില്ല ഇനിയിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഈ എസ് ഡി ആർ എഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എഴുപത്തിയഞ്ച് ശതമാനം കേന്ദ്ര സർക്കാർ തരുന്നത് ഇരുപത്തഞ്ച് ശതമാനമാണ് സംസ്ഥാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അപ്പോൾ മേജർ കോൺട്രിബ്യൂട്ടർ ഈ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കുന്നതിലെ മേജർ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് കേന്ദ്രമാണ് ആ കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ തുക എത്താതെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി ചില പഴയ കാര്യങ്ങൾ നമ്മൾ നോർക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ബജറ്റ് അലോക്കേഷൻ ഒഴിച്ച് ബാക്കി അതിന് പുറത്തുള്ള ഏത് അലോക്കേഷനും ശക്തമായ മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ ബജറ്റ് അലോക്കേഷനൊരു പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല എന്നാൽ ബജറ്റിന് പുറത്ത് ഏത് സംസ്ഥാനത്തിന് എന്തു നൽകുന്നതിനും ശക്തമായ മാനദണ്ഡം കേന്ദ്രത്തിലുണ്ട് ആ മാനദണ്ഡങ്ങൾ കാ ഈ പറയുന്ന കാലഹരണപ്പെട്ടതാണ് എന്നൊരു അഭിപ്രായം എനിക്കുള്ളത് എന്ന് മാത്രവുമല്ല ആ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമുണ്ട് ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒറ്റ നികുതി സമ്പ്രദായമാണല്ലോ നിൽക്കുന്നത് ആ ഒറ്റ നികുതി സമ്പ്രദായത്തിൽ എല്ലാ സംസ്ഥാനവും ഒരു നൂറ് രൂപ വീതം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന് ഒരു വിഹിതം കിട്ടുന്നത് അല്ലെങ്കിൽ തമിഴ്നാടിനൊരു വിഹിതം കിട്ടുന്നത് അല്ലെങ്കിൽ ഉത്തർപ്രദേശിനൊരു വിധം കിട്ടുന്നത് അതിനൊരു പൊതു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ നൂറ് രൂപ കേരളം കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ കേരളത്തിന് കിട്ടുന്ന എത്ര രൂപ അറിയാവോ ഇരുപത്തിയൊന്ന് രൂപയാണ് ഇതേ നൂറ് രൂപ ഉത്തർപ്രദേശുകാരൻ കൊടുക്കുമ്പോൾ എത്ര രൂപ ഉത്തർപ്രദേശ് കിട്ടുന്നോ അറിയാവോ ആറ് രൂപയാണ് ഇതേ നൂറ് രൂപ ബീഹാറുകാരൻ കേന്ദ്രത്തിന് കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്ന എത്ര രൂപ അറിയാവോ എഴുപത് രൂപയാണ് ഇതിൻ്റെ ഒരു വലിയ വ്യത്യാസമുണ്ട് ഇതിൻ്റെ വ്യത്യാസത്തിൻ്റെ ഒരു കണക്ക് ഇരുപത്തൊന്ന് നാൽപ്പത്താറ് എഴുപത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ വളരെ പെട്ടെന്നൊരു കണക്ക് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ നടപ്പ് സാമ്പത്തിക വർഷം കേന്ദ്രവിഹിതമായി ബീഹാറിന് കിട്ടിയത് ഒന്നേകാൽ ലക്ഷം കോടി രൂപയാണ് കൃത്യം പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ബീഹാറിന് കിട്ടിയത് അതേസമയം ഉത്തർപ്രദേശിൽ കിട്ടിയത് നോക്കൂ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി ഏതാണ്ട് രണ്ടേകാൽ ലക്ഷം കോടി ഇതേ സമയം കേരളത്തിന് കിട്ടിയ തുക എത്രയാണെന്നറിയോ ഇരുപത്തിനാലായിരത്തി എട്ട് കോടി കാൽ ലക്ഷം കോടി തികയില്ല ഒരു സംസ്ഥാനത്തിന് കിട്ടിയത് രണ്ടേകാൽ ലക്ഷം മറ്റൊരു സംസ്ഥാനത്തിന് കിട്ടിയത് ഒന്നേകാൽ ലക്ഷം കോടി കേരളത്തിന് കിട്ടിയത് ഇരുപത്തിനാലായിരത്തി എട്ട് കോടി ഇതൊരു പൊതു മാനദണ്ഡ പ്രകാരം അത്തരുന്നതന്നെ പൊതു മാനദണ്ഡമുണ്ട് എങ്ങനെയാണ് പൈസ കൊടുക്കേണ്ടത് എന്നുള്ളതിന് എന്താ പ്രശ്നം കേരളം പല കാര്യങ്ങളിലും മുൻപന്തിയിലായിരിക്കുന്നു ഇപ്പം പോപ്പുലേഷൻ നമ്മൾ നിയന്ത്രിച്ചു പോപ്പുലേഷൻ നിയന്ത്രിച്ചത് നമ്മുടെ ഒരു വീക്ക്നസ്സായി മാറുന്നു ഇപ്പൊ ഉത്തർപ്രദേശിൽ വലിയ പോപ്പുലേഷൻ ഉണ്ട് ശരിയാണ് അവിടെ ആ പ്രശ്നമുണ്ട് അതുകൊണ്ട് വലിയ വിഹിതം കൊടുക്കണം നമ്മൾ ഈ ഫെഡറൽ സംവിധാനത്തിന് എതിരല്ല പ്രശ്നം നമ്മൾ ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിലെല്ലാം വളരെ മുമ്പിലാണ് ഇപ്പൊ നമ്മുടെ ഹെൽത്ത് കെയർ വളരെ മുമ്പിലാണ് അവിടെ നമുക്ക് പൈസ കിട്ടില്ല വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ് പൈസ കിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന പൊതു പ്രകാരം ഒരു ഡെസ്പാരിറ്റി നിൽക്കുന്നുണ്ട് ആ ഡെസ്പാരിറ്റി കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല വേണ്ട വിധത്തിൽ കോമ്പൻസേറ്റ് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രശ്നത്തിനകത്ത് ഒരു അശാസ്ത്രീയത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എൻ ആർ ഇ ജി എ സ്കീം എടുക്കാം തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിന് കിട്ടുന്നത് എത്ര രൂപയാണെന്ന് അറിയാമോ മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് ഒരാൾക്ക് നമ്മളിപ്പോൾ രാ രാജ്യത്ത് നൂറ് ദിവസം തൊഴിൽ കൊടുക്കണം എന്നാണല്ലോ നിയമം ഒരു ഒരാൾക്ക് കൊടുക്കുന്ന ഒരു തൊഴിലാളിക്ക് കൊടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയാണ് സ്മൃതി നോക്കൂ കേരളത്തിൽ ഒരു നിർമ്മാണ തൊഴിലാളിക്ക് കൊടുക്കേണ്ട മിനിമം വേതനം എത്രയാണെന്ന് അറിയാമോ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരു നിർമ്മാണ തൊഴിലാളിക്ക് ഇന്ത്യയിൽ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് നമ്മളാണ് വേതനമായി കൊടുക്കുന്നത് നമ്മളാണ് അതാണ് നമ്മുടെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ടാകുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ബാക്കി പൈസ ആര് കണ്ട് കൊടുക്കണം സംസ്ഥാനം കണ്ടെത്തണം അതേസമയം ബീഹാറിൽ കൊടുക്കുന്നത് നമ്മളെക്കാൾ കുറവാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കൊടുക്കുന്നത് പക്ഷേ ഇരുന്നൂറ്റിനാൽപ്പത്തഞ്ച് രൂപയോ കൊടുക്കൂ ഒരു തൊഴിലാളിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മതി അവിടെ സംസ്ഥാനം ഒന്നും കൊടുക്കില്ല കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ആരും ചോദിക്കാനില്ല ഇതാണ് വ്യത്യസ്തമായ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ ഇത് വന്നല്ലോ നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു സംസ്ഥാനമാണ് കേരളം ബാക്കി സംസ്ഥാനങ്ങൾക്ക് ഈ നാഷണൽ ഹൈവേ വികസിക്കുമ്പോൾ നമ്മുടെ കേരളം കിടന്ന് ഇഴയെന്ന് കാരണം എന്താ അറിയാമോ ഭൂമി അക്വയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഭൂമി അക്വയർ ചെയ്യാൻ പറ്റാത്തത് ഭൂമിയുടെ വില കേരളത്തിൽ കൂടുതലാണെന്നേ നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കോ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കോ യാത്ര ചെയ്ത് നോക്കിയേ നിങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്ന നഗരത്തിലൂടെയാണ് ഗ്രാമത്തിലൂടെ അപൂർവമായിട്ട് നമ്മൾ യാത്ര ചെയ്യാറുള്ളൂ നഗരത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അർബൺ ഏരിയാസിലെ ഈ പറയുന്ന ഭൂമി അക്വയർ ചെയ്യാന്നുള്ള വലിയ പൈസ നമ്മളത് മാനേജ് ചെയ്ത് കിഫ്ബി വഴിയാണ് മാനേജ് ചെയ്തിട്ടാണ് ആ സ്ഥലങ്ങൾ എടുത്തിട്ട് വലിയ കോമ്പൻസേഷൻ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഈ ഇടപ്പള്ളിയിലൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് നാല്പത് ലക്ഷം രൂപയൊക്കെയാണ് അക്യൂർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടിയിരുന്നു ആലോചിച്ച് നോക്കും ബാംഗ്ലൂരിലില്ല ഈ പൈസ അല്ലെങ്കിൽ ഹൈദരാബാദിലില്ല ഈ പൈസ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ് നമ്മൾ വളരെ വേഗത്തിൽ അർബണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ കേന്ദ്ര മാനദണ്ഡങ്ങൾ പലപ്പോഴും കേരളം പോലെ ഒരു സംസ്ഥാനത്തിന് വിനയാകും ഇവിടെയാണ് പ്രശ്നം ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ വയനാട്ടിലെ വിഷയത്തിലേക്ക് നോക്കൂ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു വീടിന് പറയുന്നത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അവർ കുറ്റപ്പെടുത്തേണ്ടത് കേട്ടോ നിങ്ങൾ ഉത്തർപ്രദേശിലൂടെയോ മധ്യപ്രദേശിലൂടെയോ ബീഹാറിലൂടെയൊക്കെ യാത്ര ചെയ്ത് നോക്കിയേ ഒരു കർഷകൻ്റെ വീട് എങ്ങനെ ഉണ്ടാവും സുജയ യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ ഒരു കർഷകൻ്റെ വീടെങ്ങനെയാ നിൽക്കുക വൈക്കോല് കൊണ്ട് മേഞ്ഞൊരു കർഷകൻ്റെ വീടുണ്ടാവും അവിടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് കറക്റ്റാണ് ഉത്തർപ്രദേശിൽ കറക്റ്റാണ് മധ്യപ്രദേശിൽ കറക്റ്റാണ് ഛത്തീസ്ഗഡിൽ കറക്റ്റാണ് വയനാട്ടിലെ കർഷകനുണ്ടല്ലോ എന്നാൽ ഒന്നാം തരം വാർത്ത ഇട്ട കെട്ടിടത്തിലാണ് താമസിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ വ്യത്യാസമുണ്ട് അവർക്കിത് മനസ്സിലാകത്തില്ല അയാളുടെ കുട്ടികൾ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നുണ്ടാവും ഡോക്ടറാകാൻ പഠിക്കുന്നുണ്ടാവും അഡ്വക്കേറ്റാകാൻ പഠിക്കുന്നുണ്ടാവും ഈ വ്യത്യാസം മനസ്സിലാക്കാതെയുള്ള മാനദണ്ഡങ്ങൾ സ്വരൂപിച്ചാൽ വലിയ അപകടമാണ് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു പശുവിന് നിങ്ങൾക്ക് കിട്ടുമോ പശു മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് പക്ഷേ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അതാണ് പൈസ ഇനി സ്കൂളിൻ്റെ കാര്യം നോക്കി രണ്ട് ലക്ഷം രൂപയാണ് ഒരു സ്കൂൾ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടുക കേരളത്തിലൊരു സ്കൂളിന്റെ ടോയ്ലറ്റ് നിർമ്മിക്കാൻ തികയോ ഈ പറയുന്ന രണ്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അതേസമയം ഉത്തർപ്രദേശിലൂടെ നിങ്ങൾ യാത്ര ചെയ്തു നോക്കി ഭൂരിഭാഗം സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മരത്തിന്റെ തണലിലുണ്ടല്ലോ ആണ് അവിടെ ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുക പിന്നെ കുറച്ച് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാവും വളരെ കുറച്ച് ക്ലാസ് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാവും അതൊക്കെ മഡ് കൊണ്ട് ചെളിയൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതായിരിക്കും ഇതാണ് വ്യത്യാസം ജീവിത നിലവാരത്തിന്റെ അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ മാനദണ്ഡ പ്രകാരമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന പരമാവധി തുകയായിട്ട് സി എമ്മിന്റെ ഓഫീസ് പറയുന്ന കറക്റ്റ് ഇരുന്നൂറ്റി പത്തൊമ്പത് കോടി പോലും കിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത് കോടി കഷ്ടി കിട്ടും ഈ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കിട്ടി വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് വയനാട്ടിലെ ഈ മൂന്ന് സ്ഥലങ്ങൾ പുനർനിർമ്മിക്കുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാര്യമാണ് അപ്പോൾ അവിടെ അപ്പോൾ വേറൊരു കൂടി പറയുന്നുണ്ടല്ലോ സർക്കാർ വളരെ ശരിയായ കണക്കാണെന്നേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഈ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലൊടിച്ചില്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം മാത്രമല്ല ലാൻഡ് സ്ലൈഡും ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡും ഉണ്ടായി ഈ മൂന്ന് ദുരന്തങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാമ്പത്തികമായ ഈ പറയുന്ന സ്വാശ്രയത്വത്തെ മുഴുവൻ നശിപ്പിച്ചതെന്ന് പറയാം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ നമുക്കൊന്ന് കിട്ടിയത് എന്താണെന്നറിയാമോ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിൽ നമുക്ക് ആറായിരം കോടി രൂപയുടെ അപേക്ഷയാണ് നമ്മൾ സമർപ്പിക്കുന്നത് ആറായിരം കോടി രൂപ നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ എത്ര രൂപ കൊ എത്രായിരം കോടിയുടെ നഷ്ടമുണ്ട് ഇരുപത്താറായിരം കോടിയുടെ നഷ്ടമുണ്ട് ഈ മാനദണ്ഡം വെച്ച് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല ഇരുപത്താറായിരം കോടി എന്ന് പറയുന്നത് ആഞ്ഞ് പിടിച്ച് ഒരു ആറായിരം കോടിയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തപ്പോൾ എത്ര കിട്ടിയത് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയാണ് കിട്ടിയത് അപ്പോൾ ഇതാണ് കേന്ദ്ര മാനദണ്ഡങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമുക്ക് നമുക്കൊരു കാര്യത്തിനകത്ത് അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവില്ലല്ലോ കേരളത്തിന് വേണ്ട വീതം കിട്ടണം അത് ചോദിച്ചു വാങ്ങിക്കണം ഇന്നിപ്പോൾ ഞാൻ പല ചർച്ചകൾ കണ്ടു ഈ ചർച്ചകളിലെല്ലാം പ്രതിപക്ഷം അടക്കം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നിൽക്കണം കേരളത്തിൽ കിട്ടുന്നത് മുഴുവൻ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കണം പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് നിങ്ങൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന മാനദണ്ഡ പ്രകാരം നമ്മൾ അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാവുന്ന തുകയും നമ്മുടെ ആവശ്യമായിട്ടുള്ള തുകയും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്ന ആയിരക്കണക്കിന് കോടിയാണെന്നേ അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടി വരുന്നത് നമുക്ക് പല തരത്തിലുള്ള എസ്റ്റിമേറ്റ്സുകൾ ഉണ്ടാക്കേണ്ടി വരും ആ എസ്റ്റിമേറ്റുകളാണ് നമ്മൾ ഈ പറയുന്ന എഴുപത്തയ്യായിരം രൂപ കൊടുത്തൊരു ആളുടെ മൃതദേഹം സംസ്കരിച്ചു എന്ന് പറയുന്നത് അല്ലെങ്കിൽ പത്ത് കോടി രൂപയ്ക്ക് വെള്ളം കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പതിനഞ്ച് കോടി രൂപ അക്കോമഡേഷൻ കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ തുക സമ്പാദിച്ച് എടുക്കണമെങ്കിൽ നിങ്ങളൊരു പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് കൊടുക്കണം അവിടെ കണക്കുകൾ പെരുപ്പിച്ച് കാണിക്കേണ്ടി വരും അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിപ്പോൾ നിലനിൽക്കുന്ന വളരെ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ കൊണ്ട് അപ്പോൾ ഞാനൊരു തമാശ പറയാം എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച ഞാൻ ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞാൽ അറിയാം കേരളം മൊത്തം ഒഴുകിപ്പോയാൽ ഒരു ഫ്ലഡിൽ കേരളം മൊത്തം ഒഴുകിപ്പോയാൽ നിങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന അയ്യായിരം കോടി രൂപ എന്ന് പറയുന്നത് ഈ കേരളം മൊത്തം ഒഴുകിപ്പോയാലും ഈ മാനദണ്ഡം അനുസരിച്ച് നമുക്ക് കിട്ടാവുന്ന അയ്യായിരം കോടി രൂപയാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു കുഴപ്പമല്ല ഫിനാൻസ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ആ ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരമാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് അത് പുനരാലോചിക്കണം അതുകൊണ്ടാണ് നമ്മൾ കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കൊണ്ട് കൊടുക്കുമ്പോൾ ഇരുപത്തൊന്ന് രൂപ കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ ഇത് പുനരാലോചിക്കണം എന്നുള്ളത് കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നികുതി വരുമാനം മാത്രമേ ഉള്ളൂ അതിൽ നിന്നുള്ള കേന്ദ്ര വിഹിതം ശരിയാവണ്ണം കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ പ്രതിസന്ധിയിലായി പോകുന്നതിനകത്ത് ഒരു സംശയവുമില്ലല്ലോ അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈ പറയുന്ന കണക്കുകളെ ഞാൻ കാണുന്നത് ഇതിന്റെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി ഉപയാണ് ഫ്ലഡ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ബീഹാറിന് കൊടുത്തത് ബീഹാർ മാറ്റിവെച്ചത് പതിനോരായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഞാൻ മൊത്തം കണക്ക് നോക്കുമ്പോൾ നാട്ടിൽ അമ്പതിനായിരം കോടിക്ക് മുകളിൽ ബീഹാറിന് വേണ്ടി മാത്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിർമല സീതാരാമൻ പതിനയ്യായിരം കോടി രൂപയാണ് ഈ പറയുന്ന ആന്ധ്രാപ്രദേശിൻ്റെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബജറ്റിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കാം ഒരു നിവേദനവും കൊടുക്കണ്ട ബജറ്റിൽ അങ്ങനെ പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് കൈയടിച്ച് കൊടുക്കുകയും ചെയ്യാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ ഫ്ലഡ് മാനേജ്മെന്റിന് ഒരു നിവേദനവും കൊടുത്തിട്ടില്ല ബീഹാർ സർക്കാർ പക്ഷേ പതിനോരായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു ആന്ധ്രാപ്രദേശിന് പതിനയ്യായിരം രൂപ പ്രത്യേക പാക്കേജ് കൊടുക്കുന്നു കാരണം എന്താ അറിയാമോ പൊളിറ്റിക്കലായ പവറാണ് പതിനാറ് സീറ്റുണ്ട് ചന്ദ്രബാബു നായിഡിൻ്റെ കയ്യിൽ പന്ത്രണ്ട് സീറ്റ് ഉതീഷ് കുമാറിൻ്റെ കയ്യിൽ മൊത്തം ഇരുപത്തെട്ട് സീറ്റായി ഇരുപത്തെട്ട് സീറ്റ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സമ്മർദ്ദത്തിൽ അത് കൊടുക്കുന്നേ ഈ പൈസ കൊടുക്കും അപ്പോൾ ഒരു മാനദണ്ഡവും ബാധകമല്ല നമുക്ക് കേരളത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്ന് എനിക്കറിയാം കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ഫിനാൻസ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒരു എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുക അനുവദിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രശ്നം ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് പെരുപ്പിച്ച് തന്നെ ഈ കണക്കുകൾ പറയേണ്ടി വരും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ കണക്കുകൾ പെരുപ്പിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് കല്ലെടുത്തെറിയുന്നത് സംസ്ഥാന ാണ് അതിനകത്തൊരു ശരിയില്ലായ്മയുണ്ട് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു കണ്ണിങ്സ് ഉണ്ട് ഒരു സൂത്രശാലിയുടെ ബുദ്ധിയുണ്ട് അത് തെറ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വശത്ത് പറയുന്നു എല്ലാം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം നമുക്ക് പരമാവധി പിടിച്ചു വാങ്ങിക്കണം അതിനുവേണ്ടി നമുക്ക് യോജിച്ച് നിൽക്കണം ആ മാനദണ്ഡങ്ങൾ അശാസ്ത്രീയമായിരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി എങ്ങനെയെങ്കിലും ഈ പറയുന്ന ചൂരൽമലയും പുഞ്ചിരിമറ്റവും ഈ ഒക്കെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ശ്രമത്തെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഭ്യന്തരമായി ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് പൊതു താല്പര്യത്തിനെതിരായ ഒരു വികാരം ഉണ്ടാക്കുന്നു വളരെ ഈസി ആയി കേട്ടോ കാര്യങ്ങൾ വളരെ ഈസിയായി കാര്യങ്ങൾ ഇവിടെ കേരളത്തിൽ മാധ്യമങ്ങളിൽ വിഴുപ്പലക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങളും ആ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഏകപക്ഷമായിട്ടോ എന്നുള്ള അഭിപ്രായം എനിക്ക് സ്വയം വിമർശനപരമായ അഭിപ്രായം അത് അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ള ഒരു ചർച്ചയായിട്ടൊന്നും മാറുന്നു എന്നുള്ള ആകാംക്ഷ എനിക്കുണ്ട് ആ അർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഒട്ടും ഗുണകരമായ ചർച്ചയല്ല കണക്കുകൾ പെരുപ്പിക്കുകയല്ല ചെയ്തത് യഥാർത്ഥത്തിൽ അശാസ്ത്രീയമായ മാനദണ്ഡങ്ങളോടുള്ള ഒരു വെല്ലുവിളി എന്ന നിലയ്ക്ക് കേരളത്തിന് ഇതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ മാർഗമില്ല കേരളം കേരളത്തിന്റെ പൊതുവായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലും മതിയാകില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷേ ഈ സ്റ്റെപ്പെങ്കിലും കേരളം എടുക്കാൻ തയ്യാറായത് യാഥാർത്ഥ്യ ബോധമുള്ളതുകൊണ്ടാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതുകൊണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ പറയുന്നു നൂറ് ശതമാനം ശരിയായൊരു നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇത് കോടതിയിൽ ഒരു കള്ളക്കണക്ക് കൊടുത്തു പെരുപ്പിച്ച കണക്ക് എന്ന രൂപത്തിലാണ് രാവിലെ വാർത്ത വന്നിരുന്നത് അപ്പോൾ അതിൽ ഈ എന്താണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനക്കം അടക്കം എഴുപത്തയ്യായിരം ഒരു മൃതദേഹത്തിന് എഴുപത്തയ്യായിരം എന്നടക്കമുള്ള കണക്ക് കാണുമ്പോൾ നമ്മൾ ഞെട്ടിയിരുന്നു പക്ഷേ അത് പ്രൊജക്റ്റഡ് എക്സ്പെൻഡിച്ചർ സ്ട്രീറ്റ്മെന്റ് ആണ് എന്നും എന്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കണക്ക് കൊടുക്കുന്നു എന്നും ചീഫ് സെക്രട്ടറി പിന്നീട് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസും കേന്ദ്ര സർക്കാരിൻ്റെ അനുസരിച്ചാണ് പുനരധിവാസ പാക്കേജിനായി നിവേദനം സമർപ്പിച്ചിട്ടുള്ളത് ആ നിബന്ധനകൾ പ്രകാരം എല്ലാ ചെലവുകളും അതിൽപ്പെടുത്താനാകില്ല വീടുകളുടെ നാശനഷ്ടത്തിനും മറ്റും കേന്ദ്രം നൽകുന്ന ധനസഹായം ആവശ്യമായതിനേക്കാൾ വളരെ കുറവാണ് കേന്ദ്രത്തിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അനുവദനീയമായ കാര്യങ്ങളിൽ പണച്ചെലവ് കൂട്ടിക്കാണിച്ചത് എന്ന് വളരെ കൃത്യമായി തന്നെ ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് നോക്കൂ ഇത് കേന്ദ്ര സർക്കാരിന് കൊടുത്ത് കൊടുത്തിരിക്കുന്ന മെമ്മറാണ്ടത്തിൽ പറയുന്ന ചെലവാണ് അത് പ്രധാനമന്ത്രി ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത് പതിനേഴ് എട്ട് ഇരുപത്തിനാലിലാണ് അന്നാണ് ഈ കണക്ക് കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി ഓഗസ്റ്റ് ഒമ്പതിന് വയനാട്ടിലെത്തുന്നു ആവശ്യങ്ങൾ പരിഗണിക്കും അതിൽ ഒരു മാനദണ്ഡവും നോക്കില്ല എന്ന് ഉറപ്പാണ് പ്രധാനമന്ത്രി എന്ന് നൽകിയിരുന്നത് പോയിട്ടിപ്പോൾ മുപ്പത്തഞ്ച് ദിവസമായി മാനദണ്ഡം നോക്കാതെയാണെങ്കിൽ ഇപ്പോൾ ഒരു തുക പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം അതായത് ഈ പ്രധാനമന്ത്രി പോയതിന് ശേഷമുള്ള തൊട്ടടുത്ത ദിവസം കൊടുക്കേണ്ടി വന്ന കണക്ക് അതായത് ഒരു ഒരു തുക അറിയിക്കൂ എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടത് പ്രകാരം കേന്ദ്രത്തിൽ കൊടുത്തിരിക്കുന്ന മെമ്മറാണ്ടം അതിൻ്റെ കോപ്പി തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു അതാണ് ഉണ്ടായിട്ടുള്ളത് ഈ വയനാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി പരിശോധിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെമ്മറാണ്ടത്തിൻ്റെ ഭാഗവും കോടതി കൊടുക്കേണ്ടി വന്നത് നേരത്തെയും വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതി കൃത്യമായി ഇടപെടുന്നുണ്ടായിരുന്നു അവിടെ ലോണുകൾ പിടിച്ചെടുക്കുന്ന ബാങ്കുകളുടെ നടപടിയിലൊക്കെ കോടതി ഇടപെട്ടല്ലോ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഒരു ഒരു കള്ളക്കണക്കാണ് എന്നും അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കേണ്ടതുണ്ട് എന്നും കരുതിയിരുന്നെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ അന്ന് പ്രതികരിക്കാമായിരുന്നു കോടതി ആരൂപത്തിൽ അതിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ നേരത്തെ ഉണ്ണി ബാലക്ഷൻ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ദുരന്ത നിധിയിൽ നമുക്ക് കിട്ടുന്ന പണം എന്നുള്ളത് വളരെ ചെറിയ തുകയാണ് ഒരു വീടിന് ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വീട് പൂർണ്ണമായി നശിക്കുന്ന ഒരു വീടിന് കൊടുക്കുന്നതാണ് ആ പൈസയ്ക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇനി ഭാഗികമായ നഷ്ടം സംഭവിച്ചവർക്ക് കിട്ടുന്ന വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത്രയും തുച്ഛമായ തുക അപ്പോൾ അതാണ് നമ്മുടെ മുൻകെ യാഥാർത്ഥ്യം ഈ എസ് ഡി ആർ എഫ് മാനദണ്ഡ പ്രകാരം വളരെ ചെറിയ തുക ഇനിയിപ്പോൾ കേന്ദ്രത്തിന് മാനദണ്ഡ പ്രകാരം പ്രധാനമന്ത്രിയുടെ അന്നത്തെ സന്ദർശനം എന്നുള്ള നമ്മളെല്ലാം ആ രൂപത്തിൽ കണ്ടതാണല്ലോ പതിവിന് പതിവ് വിട്ട് അല്ലേ പ്രധാനമന്ത്രി വയനാട് മുഴുവൻ സഞ്ചരിക്കുന്നു ആശുപത്രികളിലേക്ക് പോകുന്നു ഓരോരുത്തരെയും നെഞ്ചോട് ചേർത്ത് ധാനിപ്പിക്കുന്നു പ്രതികരിക്കുന്നു അതിനുശേഷമാണ് അദ്ദേഹം ആ പ്രതിക എന്ത് സഹായം നൽകുമെന്നുള്ള വാക്ക് തന്നു തന്നുപോയത് ഇപ്പോൾ ഇപ്പത്തഞ്ചാമത്തെ ദിവസമായി ഈ മാനദണ്ഡം ഒന്നുമില്ല എങ്കിൽ ഒരു തുക പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് അപ്പുറത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തും വീഴ്ചയുണ്ടോ എന്ന് ചോദിച്ചാൽ വീഴ്ചയുണ്ട് കാരണം സർക്കാരിനെ സഹായിക്കാൻ വിവിധ സന്നദ്ധ സംഘടനകൾ ഈ വീടുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ തന്നെ ടൗൺഷിപ്പ് എന്നുള്ള പ്രോജക്റ്റ് നമ്മളടക്കം എത്ര എത്ര പേർ കൊടുത്തിരിക്കുന്നു അപ്പോൾ അതിന്മേൽ എന്താലോചന നടത്തുന്നു എന്താണ് ഞങ്ങൾ ഇപ്പോൾ ഇതുവരെ ഇത്ര കാര്യങ്ങളാണ് ചെയ്തത് എന്നൊരു വ്യക്തത ജനത്തിന് മുന്നിൽ തരുന്നുണ്ടോ ഇല്ല ഞങ്ങൾ ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് നൽകും എന്ന് സർക്കാർ പറയുന്നുണ്ട് പക്ഷേ എപ്പോൾ കൊടുക്കും അതും അറിയേണ്ടതല്ലേ അതും ഒരു വ്യക്തതയില്ല അപ്പോൾ ഇതുവരെ ഡീറ്റെയിൽ പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിന് സമയമായിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണെന്നാണ് സർക്കാർ പറയുന്നത് അങ്ങനെയെങ്കിലും അത് സുതാര്യമായിരിക്കണം എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കാര്യങ്ങൾ ഏത് വഴിയിലെത്തിയിരിക്കുന്നു ഇപ്പോൾ അവിടെ ആളുകൾ എങ്ങനെയാണ് താമസിക്കുന്നത് അവർക്ക് എന്തൊക്കെ സഹായം ഞങ്ങൾ ഇതിനകം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു അവിടെ ഇപ്പോൾ പരാതി ഉണ്ടോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അതിന് മേലൊന്നും ഒരു കൃത്യമായ വിവരം സർക്കാർ പുറത്തേക്ക് നൽകുന്നില്ല ജനങ്ങൾക്ക് നൽകുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു അപ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വിമർശിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഈ തുകയുമായി ബന്ധപ്പെട്ട് ആക്ച്വൽസ് എന്ന കോളത്തിൽ കൃത്യമായി കണക്കിൽ കൊടുക്കുന്നുണ്ട് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കാര്യത്തിൽ മാത്രമേ ആ കണക്ക് കൊടുക്കാത്തുള്ളൂ ഇതിൽ സംസ്ഥാന സർക്കാർ ഈ കേന്ദ്ര സർക്കാർ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ത്രിപുര ആന്ധ്ര ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ പ്രളയകാലത്ത് ആറായിരം കോടി ചോദിച്ച സമയത്ത് രണ്ടായിരം കോടിയിൽ പരം തുക മാത്രമേ നൽകിയിട്ടുള്ളൂ അതായത് നമ്മൾ ഇവിടെ കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ തുക തന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ കൂടിയ തുക കാണിച്ചാലല്ലേ അതിൽ എങ്കിലും കിട്ടുകയുള്ളൂ അതാണ് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യം അപ്പോൾ ഒരു പെരിപ്പിച്ച കണക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തിനുണ്ട് അങ്ങനെ ഒരു ഗതികേടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഇനി അങ്ങോട്ട് കേന്ദ്രവുമായിട്ട് റിപ്പോരിന് പോകാൻ പറ്റുമോ സംസ്ഥാനത്തിന് അത് പറ്റില്ല അങ്ങനെ പോ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്ത അപ്പോൾ നമുക്ക് നയപരമായി നയത്തിൽ അങ്ങോട്ട് സംസാരിക്കുക കാത്തിരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ച് അതൊരു മോശം അവസ്ഥയാണ് എന്നുള്ളതാണ് ഈ മുപ്പത്തഞ്ച് ദിവസത്തിനു ശേഷം കേന്ദ്രം എന്താണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു അല്ലാതെ ഈ വാർത്ത വന്ന ഉടൻ ഇവിടെ അഴിമതി കാണിക്കുകയാണ് മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്ന വളരെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിക്കുകയുണ്ടായി അതിലപ്പുറം എന്താണ് കേന്ദ്രം ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുന്നു നമുക്കിവിടെ ദുരന്തകാലത്ത് അരിക്ക് പണം തിരിച്ചു കൊടുക്കേണ്ടി വന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേരളം മുമ്പ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അനുസരിച്ചാണല്ലോ നമ്മൾ പ്രതികരിക്കുക അതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ പെരിപ്പിച്ച കണക്ക് എന്നുള്ളതല്ല ഒരു എസ്റ്റിമേറ്റഡ് തുക എന്നുള്ള തുക എന്ന നിലയ്ക്ക് മാത്രമേ അതിൽ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ കണക്കിൽ സത്യമുണ്ടോ എന്ന ചോദ്യത്തിൽ സത്യമുണ്ട് എന്നുള്ളതാണ് എന്റെ സുജയ ഇതിൽ ഇത്രയും നല്ല ഒരു ക്യാപ്സൂൾ ഒക്കെ ഇവിടെ വന്നതുകൊണ്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാൻ തോന്നുന്നു കാരണം ഇത് സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ ഈ കണക്കിൽ സത്യമുണ്ട് എന്നങ്ങ് സ്ഥാപിച്ചും സ്ഥാപിക്കുന്നത് അതേപടി എടുക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല ഈ കൊടുത്തിരിക്കുന്ന കണക്ക് സത്യമല്ല കാരണം നാട്ടിലെവിടെയാണ് ഒണ്ണിസാർ കേരളത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചു എവിടെയാണ് എഴുപത്തയ്യായിരം രൂപ കുഴിയെടുത്ത് സംസ്കരിക്കുന്നതിന് ചിലവാകുന്നത് ഒറ്റ സ്ഥലം പറഞ്ഞാൽ മതി ചോദ്യം ആ കേരളത്തിൽ എവിടെയെങ്കിലും എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഒരു കുഴിയെടുത്തുള്ള സംസ്കാരം പുത്തുമലയിൽ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്ത് സംസ്കരിക്കുകയായിരുന്നു അത് ദുരന്ത നിവാരണ നിയമപ്രകാരം കളക്ടർ ഏറ്റെടുക്കുന്നു ഈ ജെ സി ബി അടക്കം അതിൻ്റെ അസോസിയേഷനുകളടക്കം ഈ വാഹനങ്ങളൊക്കെ വിട്ടു നൽകുന്നതൊക്കെ അവിടെ നിന്ന് കണ്ട ഒരാളെന്ന നിലയിലാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഈ വേരിയസ് ഹെഡ്സിന്റെ കീഴിൽ പ്രൊജക്റ്റഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അത് എങ്ങനെയാണ് വിശ്വസിക്കുക കേരളം കൊടുക്കുന്നത് അവാസ്തവമായ കാര്യങ്ങളാണ് അല്ലെങ്കിൽ വിശ്വസനീയമല്ലാത്ത കണക്കുകളാണ് കൊടുക്കുന്നത് അങ്ങനെ കണക്ക് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളൊരു നാണക്കേട് ഈ രീതിയിൽ പ്രൊജക്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ നമ്മൾ കുറച്ചുകൂടി ഒരു വാസ്തവം വേണ്ടേ യാഥാർത്ഥ്യമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ടേ ഈ എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറയുന്നതൊക്കെ അത് എന്തിനു വേണ്ടിയായാലും അത് നുണയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ബോധ്യമാകുന്ന ഒന്നല്ലേ എഴുപത്തയ്യായിരം രൂപയ്ക്ക് അതവിടെ കൂട്ടക്കുഴിമാടങ്ങളാണ് ഒരുക്കിയത് നമ്മൾ കണ്ടതാണ് നമുക്ക് ഏറെ കണ്ണ് നനയിപ്പിച്ച കാഴ്ചയാണ് അവിടെ ഒരു കുഴിമാടം ഉണ്ടാക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപ ചിലവായി എന്ന് പറഞ്ഞ ഒരു ഹെഡിൽ അത് ഉൾക്കൊള്ളിക്കുമ്പോൾ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങ് പറഞ്ഞതുപോലെ ഒരു കാര്യം പൂർണ്ണമായും ശരിയാണ് കാരണം പുഞ്ചിരിമട്ടം മുതൽ ഇന്ന് ചൂരൽമല വരെയുള്ള ഭാഗത്ത് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് നാശനഷ്ടം എങ്ങനെയാണ് ഏത് തരത്തിലാണ് ഏതൊക്കെ വിളകൾ ഉണ്ടായിരുന്നു അങ്ങനെ പല പല എക്സ്പെൻഡിച്ചറായി അത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ ഒരു കണക്ക് കൊടുക്കാവുന്നതേയുള്ളൂ ആ കണക്ക് തയ്യാറാക്കാനും വലിയ രീതിയിൽ വൈകിട്ടുണ്ടല്ലോ ഈ മാഡം പറഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസത്തെ കാലതാമസം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമല്ല ഇവിടെ കണക്ക് തയ്യാറാക്കുന്നതിന് ഒൻപതാം തീയതി വന്നപ്പോഴേ പറഞ്ഞല്ലോ നിങ്ങൾ വിശദമായി ഈ മെമ്മോറാണ്ടം നൽകണം തൊട്ടടുത്ത ദിവസം നൽകണം ദുരന്തമുണ്ടായത് എട്ടാം തീയതിയല്ല ഉണ്ടായത് ജൂലൈ മുപ്പതാം തീയതിയാണ് ജൂലൈ മുപ്പതിൻ്റെ ഉണ്ടായ അപകടത്തിൽ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നത് രക്ഷാപ്രവർത്തനം കഴിയും ആ ഘട്ടത്തിൽ തന്നെ തയ്യാറാക്കേണ്ട കണക്കാണ് അത് ഇത്രയും ദിവസം വൈകി എന്നുള്ളത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക പോട്ടെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ കേന്ദ്രത്തിന് കേന്ദ്രത്തിൽ നിന്ന് തുക വാങ്ങിയെടുക്കാനുള്ള കേരളത്തിന്റെ എല്ലാ ശ്രമങ്ങൾക്കും ഒപ്പം നമ്മൾ നിൽക്കണം പക്ഷേ അങ്ങനെ നൽകുന്ന അതേ കാര്യമാണോ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി സമർപ്പിക്കേണ്ടത് അവിടെ കൊടുക്കേണ്ടത് യഥാർത്ഥ കണക്കുകളല്ലേ ഹൈക്കോടതി ആവശ്യപ്പെട്ടത് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളല്ലേ അവിടെ ഈ കണക്കാണോ കൊണ്ട് കൊടുക്കേണ്ടത് ആ ഒരു വൈരുദ്ധ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതാണ് ഇക്കാര്യത്തിൽ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള പോയിൻറ്റ് ഈ എസ്റ്റിമേറ്റ് എന്നുള്ള ഭാഗം അത് ശരിയാണ് അത് ആ രീതിയിൽ തന്നെയാണ് പറയേണ്ടത് എസ്റ്റിമേറ്റും ആക്ച്വൽസും അത് എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വേണം റിപ്പോർട്ട് ചെയ്യാൻ എന്നുള്ള വാദത്തോട് ഞാനും പൂർണ്ണമായും യോജിക്കുകയാണ് എനിക്ക് ഏക അഭിപ്രായ വ്യത്യാസമുള്ളത് എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിമാടത്തിന് എന്നൊക്കെയുള്ളത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴാണ് ഉദ്ദേശശുദ്ധി പോലും സംശയിക്കപ്പെടുന്നത് ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പാക്കേജ് പ്രിപ്പയർ ചെയ്തത് എന്നൊക്കെയുള്ളത് സെക്കൻഡ് വീക്കിലാണ് ഇത് തയ്യാറാക്കിയത് മന്ത്രി കെ രാജൻ്റെ വാക്കുകളും ഇന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ഇന്ന് വന്നിരുന്നു മന്ത്രി കെ രാജൻ പറഞ്ഞത് പ്രതീക്ഷിക്കുന്ന അതായത് ഒരു പുനരധിവാസത്തിനായി പ്രതീക്ഷിക്കുന്ന ഒരു ചെലവിന്റെ കണക്കാണ് ഇതെന്നാണ് മന്ത്രി കെ രാജൻ പറയുന്നത് ജൂലൈ മുപ്പതിന് സംഭവിച്ച ഒരു ദുരന്തം ആ ജൂലൈ മുപ്പതിന് സംഭവിച്ച ഒരു ദുരന്തത്തിന് അതിന് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ട രക്ഷാപ്രവർത്തനം ആ രക്ഷാപ്രവർത്തനത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അത് സൈനിക വിഭാഗങ്ങളുടെ സഹായമടക്കം അത് ഒരു പിശുക്കുമില്ലാതെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ് അതുപോലെ തന്നെ അവിടെ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ് ആദ്യഘട്ടത്തിൽ ഭക്ഷണം വിളമ്പിയത് സന്നദ്ധ സംഘടനകളാണ് നമ്മൾ പറഞ്ഞു തന്നെ പോകണം അതിനു പകരം അതും സർക്കാരാണ് ആദ്യഘട്ടം മുതൽ തന്നെ ചെയ്തത് എന്ന് വരുത്താനുള്ള ഒരു ശ്രമം ഈ കണക്കിലുണ്ട് കാരണം ഈ കണക്കാണ് പിന്നീട് അങ്ങോട്ട് അവശേഷിക്കുന്ന രേഖ ഈ കണക്ക് പോലെ ഒരു കണക്കാണ് മുന്നോട്ട് പോകുമ്പോഴും അതും ഒരു ഡീറ്റെയിൽഡ് കണക്ക് കൊടുക്കുമ്പോഴും തുക വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു വാദം ഉണ്ണിസാർ ഇവിടെ ഉന്നയിച്ചതിനോട് ഞാൻ യോജിക്കുന്നില്ല തുക വാങ്ങിയെടുക്കുന്നതിനാണെങ്കിലും എത്രയായാലും ആ തുക നൽകാൻ തയ്യാറാണ് എന്ന് ഒൻപതാം തീയതി ഇവിടെ ആ വയനാട്ടിൽ ദുരന്തമുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ സന്ദർശിച്ചതിന് ശേഷം ആ ഭാഗമെല്ലാം വ്യോമ നിരീക്ഷണം നടത്തി നേരിട്ട് ഈ ചൂരൽമലയിലേക്ക് വന്ന് ആ ഭാഗത്തെല്ലാം വന്ന് വെള്ളാർമല സ്കൂളിൻ്റെ അവസ്ഥയൊക്കെ നേരിട്ട് കണ്ട് ഇതിൻ്റെയൊക്കെ പുനർനിർമ്മാണത്തെക്കുറിച്ചും എല്ലാം വേണ്ട രീതിയിൽ ചോദിച്ചറിഞ്ഞ് നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാൾ രണ്ട് മണിക്കൂറിലധികം ഒരു പ്രധാനമന്ത്രിയെയാണ് ഇവിടെ വിമർശിക്കുന്നത് കണ്ടത് അവിടെ വന്ന മുഖ്യമന്ത്രി ചെലവഴിച്ചത് അഞ്ച് മിനിറ്റ് സമയമാണ് അവിടുത്തേക്ക് വേണ്ടി മുഖ്യമന്ത്രി എന്താണ് ചെയ്തത് എന്നതും കൂടി നമ്മൾ വിമർശിച്ച് തന്നെ പോകണം മുപ്പത്തിയഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെയും അക്കൗണ്ടിലുള്ള മുപ്പത്തിയഞ്ച് ദിവസമാണ് ഈ മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു കണക്ക് തയ്യാറാക്കാനും അത് കൊടുക്കാനും കഴിയാതെ പോകുന്നത് കൃത്യമായ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇന്ന് രാവിലെ മുതൽ കുറേ മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ആ രീതിയിലുള്ള ഒരു ആഘോഷത്തിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് എനിക്കേ പറയാൻ കഴിയുക കാരണം നമ്മൾ ഇതിൽ ആ വന്ന ഭാഗങ്ങൾ അതായത് ഈ എസ്റ്റിമേറ്റിലെ പറയുന്ന കണക്ക് ആ കണക്കിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന് നമ്മുടെ റിപ്പോർട്ടറോട് തേടുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ വലിയ ആഘോഷത്തിലേക്കൊന്നും പോകാതിരുന്ന ഏക വാർത്താ ചാനൽ റിപ്പോർട്ടറാണ് കാരണം ഇതൊരു എസ്റ്റിമേറ്റ് ആണ് എന്ന് കണ്ടാൽ തന്നെ ബോധ്യമാകും മാത്രമല്ല അതിൻ്റെ രേഖകൾ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ പേജസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ ആ പേജസ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയുള്ള പേജുകളിൽ എസ്റ്റിമേറ്റ് ആണ് എന്നുള്ളത് വായിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതിനുശേഷമാണ് ആക്ച്വൽസ് പറയുന്നത് ആക്ച്വൽസ് പറയുന്നതിനകത്തും ഈ കോൺ ളുടെ കണക്കാണ് പറയുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഭക്ഷണം വസ്ത്രങ്ങൾ മൃതദേഹം സംസ്കരിക്കാനുള്ള സ്ഥലം ജെ സി ഇതിനൊക്കെ പണം യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ടോ അതോ സംഭാവനയായി വന്നതാണോ ഇതെല്ലാം വേർതിരിച്ച് തന്നെ നമ്മൾ കാണിക്കണം കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സി എം ഡി ആർ എഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതിനാണ് വയനാടിന് വേണ്ടിയാണ് അതായത് ഈ ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുണ്ടായ ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് ലോകമെമ്പാടും നിന്ന് പണം ഒഴുകി വന്നത് എല്ലാവരും സഹായിച്ചത് അതിനുവേണ്ടിയാണ് അത് യഥാർത്ഥത്തിൽ വിനിയോഗിക്കേണ്ടത് ഈ ഒരു പ്രക്രിയയിലേക്ക് വേണ്ടിയാണ് അപ്പോൾ വയനാട്ടിൽ ചെലവാക്കിയ കോടികൾ എന്ന മട്ടിൽ എസ്റ്റിമേറ്റെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിലുള്ള സ്പെൻഡ് എത്രയാണോ അത് കോടികൾ വരുന്നുണ്ടോ യഥാർത്ഥത്തിൽ എത്രയാണ് ചെലവാക്കിയത് അത് വിശദീകരിക്കേണ്ടത് റവന്യൂ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഒരു വാർത്താ സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ വിളിച്ചാൽ തീരുന്ന കൺഫ്യൂഷനെ ഇവിടെയുള്ളൂ എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എന്റെ സ്ട്രോങ് ടേക്ക് ഇവിടെ പതിനൊന്ന് കോടി രൂപ വസ്ത്രത്തിന് ചെലവാക്കി എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പരത്തി പറയുന്നതിനെയാണ് മറുഭാഗത്ത് എതിർക്കുന്നവർ ആയുധമാക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ മനസ്സിലാക്കേണ്ടത് നാലായിരം പേരെങ്കിലും ക്യാമ്പിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഉണ്ണി സാറേ അപ്പോൾ ഒരു ആൾക്ക് വസ്ത്രം കൊടുക്കാൻ പതിനൊന്ന് കോടി എന്ന് പറയുമ്പോൾ നാലായിരം പേരാണ് ദ്രഫ്ലി ക്യാമ്പിലുള്ളത് എന്ന് കണക്കാക്കുകയാണെങ്കിൽ ഒരാൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ ഉദ്ദേശം ഒരു മുപ്പതിനായിരം രൂപ വെച്ചെങ്കിലും ചിലവായിട്ടുണ്ട് അത്രയൊക്കെ ചിലവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക ആവശ്യത്തിലധികം വസ്ത്രങ്ങൾ അവിടെ വന്ന് കുന്നുകൂടി കിടക്കുന്നു എന്നതാണല്ലോ ക്യാമ്പുകളിൽ നിന്ന് നേരിട്ട് ആ സമയത്ത് വന്ന വാർത്തകൾ മാത്രമല്ല ഭക്ഷ്യവസ്തുക്കൾ ഇനി ആരും കൊണ്ടുവരേണ്ടതിൽ ആവശ്യത്തിലധികമാണ് പലവ്യഞ്ജനങ്ങൾ ആവശ്യത്തിലധികമാണ് എന്ന് പറഞ്ഞ് അവസാനം ഈ താൽക്കാലിക പുനരധിവാസത്തിന് പോകുന്നവർക്കായിട്ടുള്ള കട്ടിലടക്കമുള്ള കിറ്റുകൾ അത് സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഒക്കെ സ്പോൺസർ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കണ്ടതാണ് ജില്ലാ കളക്ടറുടെ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ആ പേജിൽ ഈ വരുന്ന സഹായങ്ങളെക്കുറിച്ച് എന്താണ് റിക്വയർമെന്റ് എന്നതിനെക്കുറിച്ചൊക്കെ ജില്ലാ കളക്ടർ പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ആളുകൾ അവിടെ സാധനങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ വസ്ത്രങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതും അതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള ഒരു ഡിജിറ്റൽ ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആർക്കൈവിലുണ്ട് ഈ ജൂലൈ മുപ്പത് മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നുമാണ് അപ്പോൾ ക്യാമ്പുകളിലേക്കായി ആളുകൾ വസ്തു പത്രങ്ങൾ എത്തിച്ചു ക്യാമ്പുകളിലേക്കായ ആളുകൾ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു സന്നദ്ധ സംഘടനകൾ ആദ്യ ദിവസങ്ങളിലെല്ലാം അവർക്ക് സർക്കാർ സംവിധാനങ്ങളിലൂടെയുള്ള ഭക്ഷണം മാത്രമേ വിതരണം ചെയ്യാവൂ എന്ന് പറയുന്നത് വരെ കൃത്യമായി അവിടെ ഭക്ഷണം എത്തിച്ചുകൊണ്ടിരുന്നു അതിനുശേഷവും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി അവരവിടെ ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നുണ്ടായിരുന്നു അതൊന്നും ഈ കോടികളുടെ കണക്കിൽ പെടുന്നതല്ല സന്നദ്ധ സംഘടനകൾ അവരെ അവിടെ സേവന നിരതരായി വന്നതാണ് പിന്നെ വോളണ്ടിയേഴ്സിനായി നിയോഗി നീക്കി വെച്ചിരിക്കുന്ന പണം അവിടെ ഏത് ആണ് സേവാ സേവാഭാരതിയുടെയോ ഡിവൈഎഫ്എയുടെയോ വൈറ്റ് ഗാർഡിൻ്റെയോ യൂത്ത് കെയറിൻ്റെയോ ഏത് ആണ് അവിടെ പണം വാങ്ങി ജോലിയെടുത്തത് അയ്യായിരം ആയിട്ടുള്ള ഹെഡ്സിലാണല്ലോ ഈ തുക പറഞ്ഞിരിക്കുന്നത് ഏത് വോളണ്ടിയറാണോ അവിടെ പണം വാങ്ങി ജോലി ജോലിയെടുത്തതോ എനിക്ക് തോന്നുന്നില്ല ഒരാളെങ്കിലും അങ്ങനെ പണം വാങ്ങി ജോലിയെടുത്തുവെന്ന് അല്ല എങ്കിൽ വൈദഗ്ധ്യമുള്ള ജോലികൾക്കായി നിയോഗിച്ച അങ്ങനെ തൊഴിൽ പരിശീലനം കിട്ടിയ ആളുകളെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കാം അങ്ങനെ കൊടുത്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക അല്ലാതെ വോളണ്ടിയേഴ്സിന് എവിടെയാണ് പണം കൊടുത്തത് നമ്മൾ കൊടുത്ത എന്ത് കാര്യത്തിനാണ് ഈ കണക്കിൽ പറയുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യം അതാണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടേണ്ടത് വാങ്ങിച്ചെടുക്കണം എന്നാൽ അതിനുവേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു സത്യസന്ധത വേണ്ടേ സത്യസന്ധത എന്ന് പറയുന്നത് സത്യസന്ധ യും ഒരു ധാർമ്മികതയും ഒന്നും നമ്മൾ ഏത് മാർഗവും സ്വീകരിക്കും പണം ഉണ്ടാക്കാൻ എന്നൊക്കെ അങ്ങ് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയുണ്ട് സാർ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഹൈക്കോടതി ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്ത കണക്കും ഇതേ കേന്ദ്ര സർക്കാരിന് കൊടുത്ത അതേ കണക്കാണ് അപ്പോൾ അവിടെ സാധനങ്ങളുടെ ലോഡ് വന്നതൊന്നും ഈ കണക്കിലില്ല പുറമേ നിന്ന് കിട്ടിയ സഹായമൊന്നും ഒരു കണക്കിലുമില്ല സന്നദ്ധ സംഘടനകൾ പാചകം ചെയ്ത ഭക്ഷണത്തിനും സർക്കാരാണ് പണം നൽകിയത് എന്ന മട്ടിലാണ് ഈ എസ്റ്റിമേറ്റ് വരുന്നത് അപ്പോൾ ഇത് എസ്റ്റിമേറ്റ് ആണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇങ്ങനെയൊരു എസ്റ്റിമേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ കഴിയുക അതിനുശേഷമുള്ള ആക്ച്വൽസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ ആയിരത്തി ഇരുന്നൂറ് കോടിയിലേക്ക് എത്തുക ഇത്രയും അവിടെ എങ്ങനെയാണ് ഈ വിളകളുടെ നാശം വീടുകളുടെ നാശം അങ്ങനെ സത്യസന്ധമായി തയ്യാറാക്കാവുന്ന കണക്കുകൾ അവിടെ നിൽക്കുമ്പോഴാണ് അല്ലാത്ത ഹെഡ്സിലേക്ക് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് അവിടെ പറയുന്ന ഒരു ന്യായം വീ വീട് നഷ്ടപ്പെട്ടവരുടെ ഇടക്കാല താമസത്തിന് ഈ വാടക ൊക്കെ കൊടുക്കുന്നതൊന്നും ഇങ്ങനെയുള്ള ഹെഡ്സിൽ കൊണ്ടുവരാൻ കഴിയില്ല അതുകൊണ്ടാണ് മറ്റിടങ്ങളിൽ കൂട്ടിയിടുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഈ എസ്റ്റിമേറ്റായി പറയുന്നത് ഈ പേജുകളൊക്കെ പരിശോധിച്ചോ എന്നൊക്കെ വിമർശനം ഉന്നയിക്കുന്നവർ ഈ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള പേജുകളിലൊക്കെ ആണ് അതിനുശേഷം ആക്ച്വൽസിലേക്ക് വരുമ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ പേജിലേക്ക് വരുമ്പോൾ അവിടെ കിടപ്പുണ്ടല്ലോ കണക്ക് അതുകൂടി എടുത്ത് വായിച്ചു നോക്കണം അതിലും കൃത്യമായി പറയുന്നുണ്ട് നേരത്തെ ഉണ്ണിസർ പറഞ്ഞതുപോലെ ഒരു പശുവിനെ എസ്റ്റിമേറ്റ് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് പശുവാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് മൂന്ന് പശുവുള്ള ഉള്ള മൂന്ന് ഒരു കർഷകന് മൂന്ന് പശു എന്ന രീതിയിലാണ് പണം കൊടുക്കാനായി കണക്കാക്കുന്നത് അങ്ങനെയൊക്കെ കണക്കാക്കി ഈ തുകയെല്ലാം ഇങ്ങനെ എഴുതി കൂട്ടുമ്പോൾ അതിൽ യഥാർത്ഥ നഷ്ടമാണ് നമ്മൾ കാണിക്കേണ്ടത് യഥാർത്ഥ നഷ്ടത്തിന് മാത്രമേ പണം കിട്ടൂ അത് കുറവാണ് എന്ന് പറയുമ്പോൾ അന്ന് ആവശ്യപ്പെട്ട കണക്കെന്ന് പറയുന്നത് രണ്ടായിരം കോടിയാണ് ഈ രണ്ടായിരം കോടി എത്തിക്കുന്നതിന് വേണ്ടിയാണോ ഈ കള്ളത്തരം പറയുന്നത് അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വില എവിടെയാണ് കേരളം എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ ചെലവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ളവർ മാത്രമാണ് ഈ കണക്കൊക്കെ കാണാൻ പോകുന്നത് മറ്റു മാധ്യമങ്ങളിലും എല്ലാം വരില്ലേ അപ്പോൾ കേരളത്തിലുള്ളവർ കാശ് കിട്ടാൻ വേണ്ടി എന്ത് കള്ളവും പറയുന്നവരാണ് എന്ന ഒരു കാര്യം കൂടി മറുഭാഗത്ത് വരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് ാണ് ഈ കാര്യത്തിൽ അഭിപ്രായം ഈ കണക്കിൽ കള്ളമുണ്ട് ഈ കണക്കിൽ കളവുണ്ട് ഈ കണക്ക് സത്യസന്ധമായി വേണം അവതരിപ്പിക്കാൻ കേന്ദ്രം നൽകേണ്ട തുക രണ്ടായിരം കോടിയാണെങ്കിൽ രണ്ടായിരം കോടി ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ചെടുക്കണം അതിനൊപ്പം ഞാൻ നിൽക്കും പക്ഷേ എഴുപത്തയ്യായിരം രൂപ ഒരു കുഴിയെടുക്കാൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളമാണ് ആ കള്ളത്തരത്തിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും ചെയ്താലും എനിക്ക് പറ്റില്ല പക്ഷേ ഡിമാൻഡ് ചെയ്ത തുകയ്ക്ക് തുക ഡിമാൻഡ് ചെയ്ത തുക നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചരിത്രം കൂടി പരിശോധിക്കാം അതിന് കള്ളം പറയണോ മാഡം മാഡം ഈ കള്ളം പറഞ്ഞാണോ കണക്കാണെന്ന് സർക്കാർ തന്നെ പറഞ്ഞു പറഞ്ഞല്ലോ ശരിയായ കണക്ക് പറഞ്ഞിരുന്നെങ്കിൽ ശരിയായ തുക കിട്ടുമായിരുന്നല്ലോന്ന് അങ്ങനെ കിട്ടിയ ഒരു ചരിത്രം പറയാമോ നമ്മളിവിടെ പ്രളയകാലത്ത് ആറായിരം കോടി ചോദിച്ചപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത് ശരിയായ കണക്കുള്ള പ്രളയകാലത്ത് എത്രയാണ് ചെലവായ കണക്ക് ചെലവായ വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും അതിൽ വസ്തുനിഷ്ഠത ഉണ്ട് എന്ന് തോന്നണം ഇതിപ്പോൾ എത്രയാണ് ഇല്ലാത്ത കാര്യങ്ങളല്ലേ ഓരോ ഹെഡ്സിലും ഇവിടെ ഈ വയനാട് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് ആസ് ഡിആ് നോംസ് അതെടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഈ ഹ്യൂമൻ ഫാറ്റാലിറ്റീസ് അതിൽ അതിലടക്കം ഈ ഡെഡ് ബോഡീസിന്റെ ഇതായത് ഒരു മൃതശരീര ഭാഗം മറവ് ചെയ്തതിലടക്കം അത് ഓരോ മൃതശരീര ഭാഗമായി എടുത്ത് ഓരോ മൃതശരീരമായി കണക്കാക്കിയാണ് ഈ ത്രീ കൗണ്ട് വരുന്നത് അതിലടക്കം കാണിച്ചിരിക്കുന്ന ക്രമക്കേട് എന്താണ് എന്നുള്ളത് നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമാണ് ഇവിടെ നമ്മൾ കണ്ടതാണ് ആകാശ ദൃശ്യങ്ങളിലൂടെ അടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും സാക്ഷണം പറയുകയാണ് എന്ന് തന്നെ സർക്കാർ തന്നെ സമ്മതിക്കുകയാണല്ലോ എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉണ്ടാകുന്ന സൂചിക്ക് പറയാമോ എന്തുകൊണ്ട് കേന്ദ്ര പ്രധാനമന്ത്രി ഇവിടെ മാനദണ്ഡം മാനദണ്ഡം നോക്കുന്നില്ല സഹായം നൽകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് മാനദണ്ഡത്തിനാണ് അദ്ദേഹം വെയിറ്റ് ചെയ്ത് ഇവിടെ ഇവിടെ കൃത്യമായി കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൃത്യമായി കണക്ക് കൊടുക്കുന്നതാണ് കേരളത്തിന്റെ ഒരു പതിവ് എന്നുള്ളത് മാഡത്തിന് അഭിപ്രായമുണ്ടോ കണക്ക് കൊടുക്കാത്തതിന്റെ പേരിൽ നേരത്തെ ധനമന്ത്രി വിഹിതം കിട്ടാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ധനമന്ത്രി കെ എൻ ുമായി ബന്ധപ്പെട്ട് ഒൻപതാം തീയതി ലേറ്റസ്റ്റ് എക്സാമ്പിൾ ഒൻപതാം തീയതി പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കൃത്യമായി ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് തരൂ അല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായ മെമോറാണ്ടം തരൂ അതെന്ന് ഒരു പ്രൊസീജിയർ ആണ് ആ പ്രൊസീജിയർ ഏത് സ്റ്റേറ്റ് ആയാലും പാലിച്ചേ പറ്റൂ മറ്റ് സ്റ്റേറ്റ്സ് അത് കൃത്യമായി കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നില്ല എന്ന് എങ്ങനെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഒന്നും എല്ലാ കണക്കും ശേഷം പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മുപ്പത്തഞ്ചാം ദിവസവും ഒരു കണക്ക് ഇതാ നിങ്ങൾക്ക് ഇതാ ഇത്ര തുക എന്നുള്ളത് കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല എന്നാണ് നമ്മുടെ അനുഭവം ഒരു ഇതിനകത്ത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ശരി എന്നൊരു ചർച്ചയിലല്ല ഞാൻ നിൽക്കുന്നത് എന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാല് ജൂലൈ മുപ്പതാം തീയതി രാത്രി ഒന്നേ മണിക്കാണല്ലോ ഈ ദുരന്തം ഉണ്ടാകുന്നത് നമ്മളിപ്പോ ഇരിക്കുന്നത് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് അതായത് നാല്പത്തിയാറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഈ ദുരന്തം ഉണ്ടായിട്ട് ഈ ഡോക്യുമെൻ്റ് പറയുന്നത് പതിനേഴാം തീയതി ഓഗസ്റ്റ് പതിനേഴാം തീയതി ഇത് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞു ഇരുപത്തൊൻപത് ദിവസം കഴിഞ്ഞു കണക്ക് കൃത്യാണല്ലോ എത്ര പൈസ കിട്ടി നമുക്ക് എത്ര ഒരു രൂപ കിട്ടിയോ ഇപ്പോൾ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ആണെന്നാണ് ഒരു മിനിറ്റ് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ നരേന്ദ്രമോദി വാങ്ങുന്നത് അല്ലെ നരേന്ദ്രമോദി വരുന്നു നല്ല കാര്യം എല്ലാ സ്ഥലങ്ങളും സന്ദർശിക്കുന്നു വളരെ നല്ല കാര്യം വളരെ നന്നായി അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നു അതും വളരെ നല്ല കാര്യം എന്തും ചെയ്തു തരുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു വളരെ നല്ല കാര്യം പക്ഷെ വാക്ക് ബോഡി ലാംഗ്വേജ് ഇതെല്ലാം നന്നായിരിക്കുമ്പോഴും പ്രവൃത്തി ഒരു പ്രശ്നമാണല്ലോ എന്താണ് പ്രവൃത്തി നാൽപ്പത്തി ദിവസം കഴിഞ്ഞു ഞാൻ ഈ കേരളത്തിൽ തന്നെയുണ്ട് ഈ പിന്നെ വയനാട്ടിൽ നിന്നുള്ള വാർത്തകൾ നിരന്തരം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു അവിടെ ഇപ്പോഴും ആളുകൾ ദുരിതത്തിൽ കഴിയുന്നു അവർക്കൊന്നും ലഭിച്ചിട്ടില്ല ആഗസ്റ്റ് പതിനേഴാം തീയതി സംസ്ഥാന സർക്കാർ കുറഞ്ഞ പൈസയുടായിക്കോട്ടെ ഒരു മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്തു ആ മെമ്മോറാണ്ടം സബ്മിറ്റ് ചെയ്തിട്ട് ഇരുപത്തി ഒമ്പത് ദിവസമായിട്ടും ഒരു പൈസ കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടില്ല ഒരു ജനതയോട് ഇങ്ങനെയല്ല ഒരു കേന്ദ്ര സർക്കാർ പെരുമാറേണ്ടത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എഴുപത്തയ്യായിരം രൂപയുടെ കണക്ക് പറഞ്ഞു ഒറ്റ പൈസ കൊടുത്തിട്ടില്ലേ എഴുപത്തയ്യായിരം രൂപ എന്നുള്ളതിനകത്ത് ഒരു പൈസ പോലും സംസ്ഥാന സർക്കാർ ചിലവാക്കിയിട്ടില്ല അത് വളരെ വ്യക്തമായി മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരു പൈസ ഇക്കാര്യത്തിൽ ചിലവാക്കിയിട്ടില്ല എങ്ങനെയാണ് കണക്ക് മുന്നൂറ്റി അൻപത്തൊമ്പത് മൃതദേഹങ്ങളാവുള്ളത് അങ്ങനെയാണ് കണക്ക് മുന്നൂറ്റി അൻപത്തൊമ്പത് മൃതദേഹ മൃതദേഹങ്ങൾ എത്ര മൃതദേഹങ്ങൾ നമുക്ക് കിട്ടി നമ്മൾ എത്ര മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് നൂറ്റി ഇരുപത്തിയെട്ട് പേര് സുജയ ഇപ്പോഴും എവിടെയാണെന്ന് അറിയത്തില്ല അറിയാത്തൊരു മൃതദേഹം നമുക്ക് സംസ്കരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി മൃതദേഹങ്ങളെ സംസ്കരിച്ചിട്ടുള്ളൂ മുന്നൂറ്റി അമ്പത്തൊമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ നമ്മുടെ ചിലവ് എത്രയാ രണ്ട് കോടി എഴുപത്തി എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് കോടി ലക്ഷം അപ്പം രണ്ട് കോടി എഴുപത്തി ആറ് ലക്ഷം വരുന്നത് എപ്പോഴാണ് മുന്നൂറ്റി അൻപത് മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോഴാണ് അപ്പോഴേ എഴുപത്തിയ്യെന്നുള്ള കണക്ക് ശരിയാവുള്ളൂ നമ്മൾ സംസ്കരിച്ചിരിക്കുന്നത് അതെ മുന്നൂറ്റി അമ്പത്തൊമ്പത് സംസ്കരിക്കണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ എന്തായാലും കണക്ക് കൃത്യ മുന്നൂറ്റി അമ്പത്തൊമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ രണ്ടേ മുക്കാൽ കോടി രൂപയാകുമ്പോഴാണ് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിൽ എഴുപത്തിയാറ് ആവുക നമ്മൾ ആകെ സംസ്കരിച്ചിരിക്കുന്ന കാരണം ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് മൃതദേഹങ്ങളെ കിട്ടിയിട്ടുള്ളൂ നൂറ്റി ഇരുപത്തിയെട്ട് പേര് സർക്കാരിന്റെ കണക്കിൽ മിസ്സിംഗ് ആണ് ആ നൂറ്റി ഇരുപത്തി മൃതദേഹങ്ങൾ കിട്ടാത്തതോളം കാരണം നമുക്ക് സംസ്കരിക്കാൻ പറ്റില്ല പക്ഷേ ഈ മുന്നൂറ്റി അമ്പത്തൊമ്പത് സംസ്കരിക്കുമ്പോൾ ചിലവാകുന്ന തുക അതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചിരുന്നു അങ്ങയുടെ ഭാഗം മാത്രമായി കട്ട് ചെയ്ത് പോകുമ്പോൾ പ്രേക്ഷകരിലേക്ക് വരും അതുകൊണ്ട് ഞാൻ ഇത് എസ്റ്റിമേറ്റ് ആണ് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് എന്നുള്ളത് കൂട്ടി ചേർക്കുന്നു ശരി അപ്പം ഈ പറയുന്ന മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ മാത്രമാണ് ഈ രണ്ടേ മുക്കാൽ കോടി രൂപ ആകുക എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം എഴുപത്തി രൂപ ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിനാകുമോ ഇല്ല ഹാരിസൺ മലയാളമാണ് അവിടെ ഭൂമി കൊടുത്തിരിക്കുന്നത് അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല ജെ സി ബി ആളുകൾ കൊടുത്തിട്ടുണ്ട് തർക്കമില്ല അവിടെ ആംബുലൻസുകളിലാണല്ലോ നിലമ്പൂർന്ന് നേരെ മൃതദേഹം ഈ സ്പോട്ടിലേക്ക് വന്നത് എല്ലാം സന്നദ്ധ സംഘടനകളാണ് കൊടുത്തത് പി പി കിറ്റ് കൊടുത്തിരിക്കുന്നത് സന്നദ്ധ സംഘടനകളാണ് അവരാണല്ലോ സംസ്കരിച്ചത് ഇവിടെ ഒന്നും പൈസ ചിലവായിട്ടില്ല ചിലവാക്കിയെന്ന് സർക്കാർ പറയുന്നുമില്ല പക്ഷേ ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ വരെ ചിലവാകും അങ്ങനെയാണെങ്കിൽ മുന്നൂറ്റി അമ്പത് അമ്പത്തൊമ്പത് മൃതദേഹങ്ങൾ ചിലവഴിക്കുക സംസ്കരിക്കുമ്പോൾ രണ്ടേ മുക്കാൽ കോടി രൂപ സുജയ ഇവിടുത്തെ പ്രശ്നം നാല് ലക്ഷം രൂപയായിട്ടോ ഒരാൾക്ക് കിട്ടുക മരിച്ചുപോയാൽ ഒരു ദുരന്തത്തിൽ കിട്ടുക നാല് ലക്ഷം രൂപയാണ് ആ നാല് ലക്ഷം രൂപയ്ക്ക് അപ്പുറത്തും ഒരു പൈസ കിട്ടില്ല ഈ പറയുന്ന കുടുംബത്തിന് ഒരാളാണ് മരിച്ചെങ്കിൽ നാല് ലക്ഷം രണ്ടാളാണ് മരിച്ചെങ്കിൽ എട്ടു ലക്ഷം രൂപ ഈ മരിച്ച ആളുകൾ നിങ്ങളൊക്കെ കണ്ടതാണല്ലോ അവിടുത്തെ കർഷകരാണ് ഒലിച്ചു പോയത് അവിടുത്തെ കർഷകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ അന്നം കൊണ്ടെത്തിക്കുന്ന മനുഷ്യരാണ് മരിച്ചുപോയത് നാല് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ആ പ്രദേശത്ത് ആ കുടുംബത്തിൻ്റെ പ്രതി പരിഹരിക്കാൻ പറ്റില്ല പരിഹരിക്കാൻ കഴിയില്ല ഇവിടെ മനുഷ്യത്വപരമായ ചില സമീപനങ്ങളുണ്ട് ഞാൻ നമ്മൾ ഈ കേന്ദ്ര സർക്കാരിനോട് കള്ളത്തരം പറഞ്ഞു കേരള സർക്കാർ എന്ന് പറഞ്ഞു വാദിക്കണ്ട കാരണം കേന്ദ്രത്തിന് പോലും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് ഈ ഒരു മാനദണ്ഡം ഉണ്ടാക്കി വെച്ചാൽ ആ മാനദണ്ഡത്തിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ പെരുപ്പിച്ച് കണക്കുകൾ കാണിക്കും ചില കാര്യങ്ങൾ കുറച്ച് കണക്ക് കാണിക്കും അതെന്തിനാണെന്ന് വെച്ചാൽ സൗകര്യപ്രദമായി ചില കാര്യങ്ങൾ നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ വ്യക്തമായിട്ട് പിന്നെ ചീഫ് സെക്രട്ടറി ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും പറഞ്ഞിട്ടുള്ളു ഞങ്ങൾ അഞ്ച് പൈസ ചിലവാക്കിയിട്ടില്ലെന്നേ കോടതി പറയുന്നുണ്ടല്ലോ കോടതി ഇന്നത്തെ ഈ പറയുന്ന ഉത്തരവിനകത്ത് അഞ്ചാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് എസ് ഡി ആർ എഫ് മാനദണ്ഡം അനുസരിച്ച് തയ്യാറാക്കിയ അസസ്മെൻറ്റ് ചുവരിൽ മല ദുരന്തത്തിൽ ആകെ ചെലവഴിച്ച തുകയോ നഷ്ടമോ അല്ല കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് കേരളത്തിന് ക്ലെയിം ചെയ്യാവുന്ന തുകയുടെ ഏകദേശ കണക്കാണ് ഇത് പറഞ്ഞിരിക്കുന്ന കേരളത്തിലെ ഹൈക്കോടതി കേട്ടോ ഇംഗ്ലീഷ് പറഞ്ഞേക്കാം ദെയർ ആഫ്റ്റർ ദി ഡോക്യുമെന്റ് ഗോസ് ഓൺ ടു പ്രൊവൈഡ് ആൻ അസസ്മെന്റ് ഓഫ് റെസ്പോൺസ് ആൻഡ് റിലീഫ് മെഷേഴ്സ് ആസ് പെർ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് നോംസ് ആസ് ഫോളോസ് അപ്പോൾ ഇതിനകത്ത് കോടതിക്കൊന്നും സംശയമില്ലെന്നേ കോടതി ഒരു സംശയം ഉന്നയിച്ചിട്ടില്ലല്ലോ ഈ കാര്യത്തിനകത്ത് ഇന്നങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഏത് കാര്യത്തിലും നമ്മൾ കോടതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഹേമാ കമ്മിറ്റി ആണെങ്കിലും ഏത് കേസിൽ കോടതി കോടതി എടുത്തിട്ട് അലക്കുന്ന അലക്കിൽ ചെറിയ എ ജി എങ്ങനെയാണ് നിർത്തിയത് ഏമാ കമ്മിറ്റിയിൽ എ ജിയോട് എന്താ ചോദിച്ചാൽ നാലര വർഷക്കാലം നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് സർക്കാരിനോട് ചോദിച്ചത് എന്താ ഇവിടെ നിന്ന് നിർവർത്താനം പറയുകയാണെന്ന് ചോദിച്ചു നിഷ്ക്രിയമാണ് ഈ സർക്കാർ നിസ്സംഗമായിരുന്നു ഈ സർക്കാർ എക്സിക്യൂട്ടീവ് നിസ്സംഗമായിരുന്നു ഒരാഴ്ച മുമ്പ് കേരള ഹൈക്കോടതി പറഞ്ഞത് ആ കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ പോയിട്ടാണ് ഇന്ന് സംസ്ഥാനം പറഞ്ഞിരിക്കുന്നത് എഴുപത്തിയായിരം രൂപ ചെലവായി രൂപ ചിലവാകും ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല കോടതി കോടതി അത് വളരെ കൃത്യമായി എടുക്കുകയും അല്ല എടുക്കുകയും വളരെ കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നത് തന്നെയാണ് രാജ്യത്ത് നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണെന്ന് ഉത്തരവിന്റെ അഞ്ചാമത്തെ പേജിലല്ലേ പറയുന്നത് വളരെ വ്യക്തമായി എഴുതിയിരിക്കാണല്ലോ ശരി അപ്പോ ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിച്ചേക്കാം നോക്കൂ ഇത് ഇത് വളരെ സമ വളരെ എന്താ പറയുക ഒരു വളരെ സമവായത്തോടുകൂടി സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് നമുക്ക് സംസ്ഥാനത്തിന് കിട്ടേണ്ട വലിയൊരു തുകയുണ്ട് ആ വലിയൊരു തുക കിട്ടിയാൽ മാത്രമേ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളും പുനർനിർമ്മാണവും നടക്കുകയുള്ളൂ അത് നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടി പല വഴികളുണ്ട് ചിലത് ഊടുവഴികളാണ് ചിലത് കുറുക്കു വഴികളാണ് ചിലത് വളഞ്ഞ വഴികളാണ് അത്തരം കാര്യങ്ങൾ ഒരു സർക്കാർ ഉത്തരവാദിത്വ ബോധത്തോടി അതിൻ്റെ പ്രവർത്തന രീതികളുണ്ട് ഇത് കേന്ദ്ര സർക്കാർ എന്ന് അറിയാം കേന്ദ്ര സർക്കാരും അക്കാര്യത്തിൽ വലിയ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെട്ട് നടത്തും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം താങ്കൾ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞതുപോലെ വളരെ വിശദമായി പ്രധാനമന്ത്രി വന്ന ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു പോകുന്നു അദ്ദേഹം ദുഃഖിതനായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ പോയി കുട്ടികളെടുക്കുന്നതിൻ്റെ ചിത്രങ്ങൾ അടക്കം കേരളത്തിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഉത്തരവാദിത്വം ഉണ്ട് പ്രധാനമന്ത്രിക്ക് സ്വാഭാവികമായും ഈ ഒരു കാര്യത്തിലൊന്നും എന്തെങ്കിലും ഒരു കട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിന് പാകത്തിലൊരു കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് കേരളം ആ അവതരിപ്പിച്ചതിന് അത് കള്ളക്കണക്കല്ലേ നിങ്ങളത് കള്ളക്കണക്ക് പറയാം അത് സത്യം പറഞ്ഞു ചില കാര്യങ്ങൾ നേടണം എന്ന് പറയുമ്പം നമ്മൾ ഈ സുപ്രീം കോടതിയിലൊക്കെ പോയി കേസ് വാദിക്കത്തില്ലേ കേസ് വാദിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള എല്ലാം ഭരണഘടന അനുസരിച്ചാണ് നമ്മൾ വാദിക്കുക എല്ലാം ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ചാണ് വാദിക്കുക പക്ഷേ വാദിക്കുമ്പോഴും കോടതി ഒരു ജഡ്ജ്മെന്റിലേക്ക് എത്തുന്നത് ആ ആ ആ വാദമുഖങ്ങളുടെ ശരിതെറ്റുകൾ നോക്കിയിട്ടാണ് ആ അർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മളൊരു വാദമുഖം ഉന്നയിച്ചിരിക്കുകയാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ നമുക്ക് നമുക്ക് കിട്ടണം ഇതെല്ലാം ലഭിക്കണം ഇത്ര പൈസ കിട്ടണം അതിനുള്ളൊരു വഴി കേന്ദ്ര സർക്കാർ ഒരുക്കുമെന്ന് തന്നെയാണ് ഞാൻ vizayet ായി ഒരു എസ്റ്റിമേറ്റ് ഇടുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് മുന്നിൽ കാണിക്കുന്നു ആ ഒരു വാദം അല്ലെങ്കിൽ കേരളത്തിന് കിട്ടേണ്ട തുക അത് കിട്ടാതിരിക്കണം അങ്ങനെയുള്ള ദുഷ്ടബുദ്ധിയോടെ ഒന്നും ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഇപ്പോൾ വന്നിരിക്കുന്ന പുറത്ത് വന്നിരിക്കുന്ന കണക്കിൽ അയാഥാർത്ഥമായ അതായത് ദുരിതബാധിതർക്ക് വേണ്ടി നീക്കി വെച്ചതിനേക്കാൾ കൂടുതൽ തുക വോളണ്ടിയേഴ്സിന് ചെലവാക്കി എന്നൊക്കെ വരുമ്പോൾ അതിലൊരു പൊരുത്തക്കേട് ഒരു സംശയാസ്പദമായി നിൽക്കും അത് വിശദീകരിക്കേണ്ട ബാധ്യത അത് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കുമൊക്കെയുണ്ട് കാരണം വളരെ നല്ല രീതിയിൽ ആ ദുരന്ത നിവാരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇത് മറുഭാഗത്തുള്ള ആളുകൾ അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ഇന്ന് കാണുന്നുണ്ട് എതിർ സ്വരങ്ങൾ ഉയർന്നു വന്ന് തുടങ്ങുകയാണ് നേരത്തെ അങ്ങ് ബി ജെ പിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ബിജെപി മാത്രമല്ല മുസ്ലിം ലീഗ് അടക്കം ഈ വിഷയത്തിൽ രംഗത്ത് വന്ന് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കണക്കിൽ സത്യം അതായത് യഥാർത്ഥ കണക്കല്ല വച്ചിരിക്കുന്നതെന്നും ഈ കണക്ക് ഏറ്റവും പരമാവധിയാണ് അതായത് ആവശ്യപ്പെടാവുന്നതിന്റെ പരമാവധി ഓരോ ദുരന്ത സമയത്തും ആവശ്യപ്പെടാവുന്നതിന്റെ പരമാവധി ആ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നതിനായി തയ്യാറാക്കിയ ഒരു കണക്കാണിതെന്നും റവന്യൂ മന്ത്രി പറഞ്ഞാൽ പിന്നെ ഇതിലൊരു കം ഒരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പാണ് വന്നത് അതിൽ ഈ പുറത്തു വന്ന വാർത്തകളെ നടക്കുന്ന ചർച്ചകളെയൊക്കെയാണ് അദ്ദേഹം തള്ളിക്കളഞ്ഞത് നമ്മൾ ആ രീതിയിലുള്ള ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഇന്ന് നടത്താത്ത ഏക ചാനൽ റിപ്പോർട്ടറാണ് ഈ കണക്കുകളെക്കുറിച്ച് പകൽ സമയത്ത് മുഴുവൻ ആ രീതിയിൽ വലിയ രീതിയിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രക്ഷേപണം നടത്താത്ത ഏക ചാനൽ റിപ്പോർട്ടറാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരുന്നത് ഇതിൽ ഒരു പശുവിൻ്റെ കാര്യത്തിൽ സർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സംസാരിച്ചതുപോലെ മുപ്പത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ആക്ച്വൽസ് വരുമ്പോഴത്തേക്കും രണ്ട് ലക്ഷമാകും അല്ലെങ്കിൽ അതിന് മുകളിലാകും അപ്പോൾ എത്തി യാണോ കിട്ടുന്നത് അത് അവിടെയുള്ള ഈ ഹൗസ് ഹോൾഡ് മാത്രമല്ല അതിന് ചുറ്റുമുള്ള അവരുടെ ഒരു ലൈവ്ലിഹുഡ് മുഴുവനായി കണക്കിലാക്കി കൊണ്ടുള്ള ഒരു കണക്കാണ് കൊടുക്കേണ്ടത് അവർ ഓരോരുത്തരും താമസിച്ചിരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അവിടെ പോയി കണ്ടതാണ് രണ്ട് രണ്ടുനില വീടുകളടക്കം ഉള്ള ആളുകൾക്ക് അതിനനുബന്ധമായി അരേക്കറോളം പുരയിടമുള്ള ആളുകൾക്ക് അവർക്ക് ആ നഷ്ടപ്പെട്ടതനുസരിച്ചുള്ള കണക്ക് തയ്യാറാക്കി ഇത്രയുമാണ് അവിടുത്തെ നഷ്ടമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചാൽ തീരാവുന്ന അല്ലെങ്കിൽ വിശദീകരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ പക്ഷേ അത് കണക്കല്ല കണക്കല്ല സത്യമില്ല രക്ഷാപ്രവർത്തനം പാതി വഴിയിലായിരുന്ന ഘട്ടത്തിൽ കൊടുത്തിരുന്ന കണക്കാണ് പതിനേഴ് എട്ട് ഇരുപത്തിനാല് കൊടുത്ത കണക്കാണ് കണക്കിൽ സത്യമുണ്ടോ എന്നായിരുന്നു ചോദ്യം യെസ് എന്ന് ടു നോ എന്ന് വൺറ്റേഴ്സ്